എനിക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല കേട്ടോ. ഫ്രാങ്കിന്റെ ഒരു മണം അടിക്കുന്ന പോലെ ഒരു തോന്നല്. ക്രിസ്മസിന് പറ്റിയ സ്റ്റാർ ഒക്കെ ഉണ്ട് കണ്ടോ. എനിക്ക് എത്ര ഗ്രാം തരും? ഇനിയും ഇവിടെ നിർത്തിയാൽ സീൻ വഷളാവും എന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾക്ക് ആദ്യ ക്രിസ്മസ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു സർപ്രൈസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറെ നേരം കൊണ്ട് മേളിലൊക്കെ ഇരുന്ന് ഒരുങ്ങുവാണ്. എടീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ അരമണിക്കൂറായല്ലോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലോ. എടി എന്നോട് ആരും മിണ്ടണ്ട, രാവിലെ മുതൽ എന്നെ എവിടെ കൊണ്ടുവന്ന് പറഞ്ഞ് വിളിച്ച് ഇറക്കിയിട്ട് രാവിലെ മുതൽ വഴക്ക ഇറങ്ങോട്ട്. ഇത് എന്തോ ഇത്ര നേരം, എന്തിനാ ഇത്ര മേക്കപ്പ് ചെയ്യുന്നത്? ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല. ഏ ഇല്ല, ഒന്നുമില്ല, പൂത്ത് കളയുന്നില്ല. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോണ്ടേ? എനിക്ക് സർപ്രൈസ് ആയിട്ടൊരു കാര്യം വെച്ചിട്ടുണ്ട്. എന്താ? നല്ല ഫുഡ്. വാ നടത്തിക്കൊണ്ടു ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി തരാന്ന് വെച്ചാൽ ആദ്യം വാങ്ങി തരാണ്. ഞാൻ വലിയൊരു കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. മാസ്ക് ഇല്ല, വെറ്റി അടിക്കും. ഇല്ല എന്തോ ഇത്, വാ കുഴപ്പമില്ല, സർപ്രൈസ് ആണ്. സത്യം പറയാല്ല, കുറെ നേരമായിട്ട് സർപ്രൈസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ മടുത്തു? ഇല്ല, നടത്തിക്കോ കുറെ നേരമായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? എനിക്കോ ബ്രേക്ക്ഫാസ്റ്റ് ആണോ സർപ്രൈസ്? കുറെ നാളും കൊണ്ട് നമുക്ക് കുനാഫ കഴിക്കണം, കുനാഫ കഴിക്കണോന്ന് പറഞ്ഞില്ലേ? കുനാഫ രാവിലെ ആണോ കഴിക്കുന്നത്? ഉച്ചക്കല്ലേ? രാവിലെ ഡെസേർട്ടല്ലേ? എന്തോ സംഭവെന്നറിയാം മഹാരാജ, എടി ഇവിടെ സർപ്രൈസ് എന്ന് പറയാം. എന്നിട്ട് ഞാൻ ആ ശരി തരുമ്പോ എന്നെ പറ്റിക്ക് എന്നെ സ്ഥിരമുള്ള പരിപാടിയാണ്. ഇതിന് ഞാൻ വീണ അപമാനിക്കപ്പെടാൻ ഞാൻ തയ്യാറല്ല. സർപ്രൈസ് കൊടുക്കാൻ പോയപ്പോ എന്നെ ബില്ല് കൊടുക്കാൻ ഇവിടെ പണയം വെച്ചിട്ടൊന്നും പോയേക്കരുത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്നോട് നിർത്തിട്ട് എനിക്കൊന്നും മേടിച്ചിരുന്നില്ല, മേടിച്ചിരുന്നില്ല. നിന്റെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല. എനിക്ക് പരാതി ഇല്ല, പേടിക്കണ്ട, പേടിക്കണ്ട. അപ്പം നോക്ക്, തുടങ്ങിയോ സൈഡിൽ നിന്ന്. ഞാൻ കാർഡൊന്നും എടുത്തിട്ടില്ല, എന്നോട് നിർത്തിട്ട് പോരുത്. വാച്ചസ് ഒന്നും വേണ്ടല്ലോ, വാച്ചസ് അധികം യൂസ് ചെയ്യരുത്. നല്ല ആള് ഗോൾഡിന്റെ വാച്ചസ് ആണ്. ഞാൻ കൊടുത്തോളാം. എനിക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല കേട്ടോ, ഫ്രാങ്കിന്റെ ഒരു മണം അടിക്കുന്ന പോലെ ഒരു തോന്നല്. ഇത് മോച്ചല്ലേ, ഇത് കാണിച്ചു തരാവേ. ഇത് കൊള്ളാല സംഭവം. പെങ്കുച്ചിന് ഡ്രസ് ഉണ്ട്, ഷൂസ് ഉണ്ട്. ഡാൻസിങ് വുമൺ ആട്ടോ, അടിപൊളി ആട്ടോ. ഇത് 2 ഗ്രാം ലൈറ്റ് വെയിറ്റ്. 3 ഗ്രാമില് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ടല്ലേ? ഒരുപാടുണ്ട്. ഞാൻ വന്നേ
എല്ലാരും കൂടെ അറിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അറിയല്ലേ പറയുന്ന എല്ലാ വീഡിയോസും ഞാൻ സർപ്രൈസ് തരാറില്ല, എനിക്ക് സ്നേഹമില്ല ഒന്നും ഇല്ല എന്നൊക്കെ. ഫുള്ള് എന്താ റോസ് ഗോൾഡും സിൽവർ ഷെയ്ഡ് വരുന്നുണ്ടോ ഇതില്? റോഡിയോ അല്ലേ? എനിക്ക് ആംഗ്ലറ്റ് ഓൾറെഡി ഉണ്ടല്ലേ, എല്ലാം കൂടെ ഇതിൽ വെച്ചിട്ടല്ലേ. എനിക്ക് ചിലപ്പോ കളർ കുറച്ചുകൂടി നന്നായിട്ട് അറിയും തോന്നി. നല്ല ഭംഗിയുണ്ടല്ലേ. ഇപ്പൊ നല്ല രസമുണ്ട്. ഇത് ബ്രേസ്ലെറ്റ് ആണോ? 2.5 ഗ്രാം. എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് എടുക്കാം. ഏതാ? ഈ മാല എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ. വേണ്ടടി അത് വേണ്ട. വേറെ നല്ല എടുക്കാം. മുത്തിന് ഇനിയ കണ്ടല്ലേ സുന്ദരി അല്ലേ? സുന്ദരി ആയിരിക്കും കുറച്ചൊരു സുന്ദരി മാല വേണ്ടി. 2.5 ഗ്രാം. ഇല്ല സ്ട്രോങ് ആ, പിടിക്കുമ്പോ അറിയാം ആ ബലമുണ്ട്. 1 ഗ്രാമിന്റെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നോക്കിയേ 1 ഗ്രാമിന്റെ ബാംഗിൾസ് നോക്കി. ഓരോന്ന് ഓരോന്ന് 1 ഗ്രാം ആട്ടോ. കാണാൻ നല്ല രസമുണ്ട്. എല്ലാം മറ്റേ എന്താ ചക്കക്കൂട്ടം കണ്ട ഗ്രാണി പിള്ളേരെ പോലെ. നോക്കോട്ടെ ഇത് ഉണ്ട്. ഇത് മറ്റേ നമ്മള് നേരത്തെ കണ്ടതിന്റെ വേറൊരു ടൈപ്പ്. ഇങ്ങനെ കീഴില് മാത്രം ഇങ്ങനെ ആയിരുന്നു. ക്രിസ്മസിന് പറ്റിയ സ്റ്റാർ ഒക്കെ ഉണ്ട് കണ്ടോ. എനിക്ക് എത്ര ഗ്രാം തരും? 2 ഗ്രാം വരെ പോവാം. എന്നെ അപമാനിക്കാൻ വേണ്ടി മാത്രം മാക്സിമം ഒരു 3 ഗ്രാം വരെ പോവാം. സർപ്രൈസ് ഗിഫ്റ്റാ. 3 ഗ്രാം ദുഷ്ടൻ എന്നെ പറ്റിക്കുമെന്ന് തോന്നുന്നു എനിക്ക്. 3 ഗ്രാം ഇല്ല അതുകൊണ്ടല്ലേ നിന്നെ. എന്നാ പിന്നെ അപ്പൊ ചോദിക്കട്ടെ 3 ഗ്രാമിന്റെ. നിന്നെ ഈ കളക്ഷൻസ് കാണിക്കുന്ന എന്തിനാ? ലൈറ്റ് വെയിറ്റ് നോക്കി 1 ഗ്രാം 1.5 ഗ്രാം വീതമുള്ളത് കാണിച്ചാൽ മതി എന്നൊക്കെ. എന്നാ പിന്നെ 3 ഗ്രാമിന്റെ എന്തായാലും നോക്കാം. എന്നാ പിന്നെ ഇതിന്റെ 3 ഗ്രാം വരെ പോവണ്ട. ഒരു 2.5 ഇപ്പോഴത്തെ സൂഫി ഇതുണ്ട്. 4 ഗ്രാം ബ്രേസ്ലെറ്റ് പോലെ അല്ലേ. 4 ഗ്രാം കയ്യിലിത് മെഹന്തിയുടെ അടയാളമാണ് കാണുന്ന വിചാരിക്കും. മൂർത്തികളായിട്ട് അല്ലല്ല മെഹന്തി എനിക്ക് സർപ്രൈസ്. എന്നെ എല്ലായിടത്തും നാണം കെടുത്ത ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാരും ഒരു പാർട്ടിക്കാരാണല്ലേ. അടിപൊളിയല്ലേ. ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം. നോക്കിയേ നോക്കിയേ. നല്ല എനിക്ക് ഇതും ഇഷ്ടായി. ഇതിന് കൊറേ ഉണ്ടല്ലേ ഈ ഒരു വെയിറ്റിലും ഫാഷനിലും. ഒരുപാട് ലൈറ്റ് വെയിറ്റ് ആണ്, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. നമുക്ക് അപ്പം ആ ഒരു ബഡ്ജറ്റിലാണോ നോക്കുന്നേ? 2 ഗ്രാം 3 ഗ്രാം ഓക്കെ. മോതിരം നോക്കിയാലോ നമുക്ക്. 2 ഗ്രാമിന് മോതിരം ഇല്ല. 2 ഗ്രാമിന്റെ ഒക്കെ മോതിരം അതൊക്കെ ഉണ്ടാവും. എനിക്കൊന്നും ലൈറ്റ് വെയിറ്റ് ആവുമ്പഴേ. ഷൂട്ടിന് മുമ്പ് ഉപയോഗിക്കാറില്ല ഇങ്ങനത്തെ ആണല്ലേ. അപ്പൊ മാറ്റി തിരിച്ചല്ലേ. ഇങ്ങനെ വരും അല്ലേ. കള്ളാവോ ഞാൻ 1 ഗ്രാമിന്റെ എടുക്കുന്നുള്ളു മതി. മോതിരം നോക്കാം. മോതിരം ദാദാ
ഒറ്റ സ്റ്റോൺ വന്നിട്ടല്ലേ എന്റെ കൈക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇത് എനിക്കല്ലേ സർപ്രൈസ്. ഇരുന്നോട്ടെ ഒരു മിനിറ്റ്, കാണാൻ പറ്റുന്നില്ല. ഇതെനിക്ക് ഇഷ്ടമായി, ഞാനൊന്ന് വിശദമായിട്ട് നോക്കിക്കോട്ടെ. ഇത് കൊള്ളായിരുന്നല്ലേ? ആ കൊള്ളാം കൊള്ളാം, നല്ലയാ. അല്ല ഇത് ശരിക്കും എത്ര വെയിറ്റ്? ഇത് 2 ഗ്രാം 1 ഗ്രാം 6. അല്ല ഇത് 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 അത് എത്രയുണ്ട്? ഇത് 2.5 ഗ്രാം. 2.5 ഗ്രാം നിനക്ക് അറിയാലോ. എന്ത് ഇഷ്ടമായിരുന്നു വേറെ? നമുക്ക് വള നോക്കാടി. വളയോ? ആ മോതിരം വേണ്ടേ? മോതിരം വേണ്ടേ? നമുക്ക് വള എടുക്കാം. എന്നാ ശരി, വള നോക്കാം. ഇതിഷ്ടം വള നോക്കാം അല്ലേ. ബാംഗിൾ സെക്ഷനിലേക്ക് പോയാലോ? വേണ്ട. ലോക്ക് മാറ്റിട്ട് എടുക്കുന്ന പോലത്തെ ഒരു ഇതെന്തേലുണ്ടോ? സത്യമായിട്ട് വഴക്കിൽ കലാശിക്കും കേട്ടോ. സർപ്രൈസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ലാസ്റ്റ് കളി കാര്യാവും. എന്റെ സ്വഭാവം മാറി വരുന്നുണ്ട്. ഇതിനെക്കാട്ടിലും നല്ല ആ 2 ഗ്രാമിന്റെ സൂപ്പർ ആയിരുന്നത്. ആക്ച്വലി ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മള് കാണുമ്പോ ഭയങ്കര അല്ലേ ലൈറ്റ് വെയിറ്റ് അല്ലേ ഇത്. മാല അല്ല, അങ്ങനെയല്ല. പിന്നെ ആ മാല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടമുള്ള എടുത്തതാണ്. സർപ്രൈസ് ഒന്നും ഇല്ലേ സ്വഭാവം.
റിങ് റിങ് പോലെ വരുമല്ലേ ഇഷ്ടപ്പെട്ടു. ഇത് ബ്രേസ്ലെറ്റ് ആയിട്ടിടാ അല്ലേ, എനിക്കിത് മതി. ഈ ഫോൺ റിംഗ് ടോൺ മോട്ടെ ഞാൻ ഒരാഴ്ച ആയിട്ട് പറഞ്ഞു, എനിക്ക് കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം വരും. തിരിഞ്ഞാണോ കിടക്കുക? എനിക്കത് ഇഷ്ടായില്ല. ഇഷ്ടമുള്ള കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് കാണിച്ചു കൊടുക്കണം. ഈ ഇതില് മാല നിർത്താം, ഇത് നോക്കാം. ഇതാകുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു, വെറൈറ്റി ആയിട്ടുണ്ട്, അതിന്റെ മാച്ചിങ് പ്ലേസ് ആയിട്ടുണ്ട്. സർപ്രൈസ് വെച്ചാല് ഭർത്താവ് സ്നേഹത്തോടെ എന്ത് തന്നാലും ഭാര്യ സ്വീകരിക്കണമെന്നല്ലേ. അത് ഒരു പവനായാലും ഒരു ഗ്രാമമായാലും അവന്റെ അല്ല. എനിക്ക് മോതിരം ഒക്കെ ഇഷ്ടപ്പെട്ടു, അപ്പൊ ആ മോതിരം എടുക്കാൻ സമ്മതിച്ചില്ല. കുഞ്ഞു മോതിരം വേറെന്തെങ്കിലും നോക്ക. അങ്ങോട്ട് നോക്ക്, താരോട്ട് നോക്ക്, മേലോട്ട് നോക്ക, താരോട്ട് വാ. ഇവിടുന്ന് തുടങ്ങി ഇത് നോക്കിയടി. എന്തോ ഇത് നമ്മൾ നോക്കിയത്, ഇത് വെച്ചാൽ വേണ്ടെന്ന് പറഞ്ഞല്ലേ. ആ ഇത് കൊള്ളാം, ഒരെണ്ണം മാത്രം മതിയോ? തമാശ. നല്ല, പക്ഷെ എനിക്ക് ഓൾറെഡി ആംഗ്ലത്ത് ഉണ്ട്. എനിക്ക് വെള്ളിയിലുണ്ട്, സ്വർണത്തിലുണ്ട്. പിന്നെ വെയിറ്റിന്റെ അല്ല, എനിക്ക് യുണീക്ക് ആയിട്ടുള്ള നല്ല കുഞ്ഞു സാധനം ആയാലും മതി. പക്ഷെ ചേച്ചാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന എടുക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അതിങ്ങനെ ഇട്ടേക്കോ അല്ലേ. ഇത് മാലയായിട്ടിടാനും നല്ല ഞാൻ തോന്നുന്നു, ജോയിൻ ചെയ്തിട്ടാല്. ഇതെന്താണ്, മാലയാണോ? അല്ല, ആംഗ്ലറ്റ്. ഇത് കൊള്ളാം അല്ലേ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ആംഗ്ലറ്റ് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, മാറ്റി മാറ്റി ഇടാല്ലോ. ഇനിയും ഇവിടെ നിർത്തിയാൽ സീൻ വഷളാവും എന്ന് തോന്നുന്നു. അതുകൊണ്ട് കൊച്ചു നല്ല ദേഷ്യത്തിയായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പോകുന്നു.
വെറുതെ ചുമ്മാ വട്ടാക്കുന്നാണ്. എന്തോ ഇത് ശരിക്കും പറഞ്ഞ എനിക്ക് അങ്ങ് ദേഷ്യം വരാൻ തുടങ്ങിയായിരുന്നേ. വെറുതെ കിടന്ന് എന്നെ ഇട്ട് പൊട്ടക എല്ലാവരും കടയിലാണ്, എല്ലാവരും ഉണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. അത് വേണ്ട ഇത് വേണ്ട, 2 ഗ്രാം 3 ഗ്രാം 4 ഗ്രാം എന്ന് പറഞ്ഞിട്ട് വെറുതെ ബാർഗെയിനിങ് ചെയ്തോണ്ട്. നീ അല്ലേ പറഞ്ഞു അന്ന് നിനക്ക് ആന്റിക് പീസ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, ഇഷ്ടപ്പെട്ടോ? അന്ന് ഞാൻ നോക്കി വെച്ചിരുന്നു ഈ മോഡലോ. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ ഇഷ്ട. നിങ്ങൾ എല്ലാരും കൂടെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു തന്നിട്ടില്ല, അത് വേറെ കാര്യം. എനിക്ക് വിശക്കുന്നുണ്ട്. അത് മേടിച്ചു, അത് മേടിച്ചു. ആക്ച്വലി എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് അല്ലായിരുന്നോ? അപ്പോൾ ഞാൻ മഹാരാജാസ് ഗോൾഡൻ ഡയമണ്ട്സിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻസ് ഒക്കെ നമുക്ക് തന്നു. പറഞ്ഞത് നമ്മുടെ യൂട്യൂബിൻ്റെ ആ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നമ്മൾ യൂട്യൂബിന് വേണ്ടി ഒരു ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിനക്കൊരു സർപ്രൈസ് തരണമെന്നാണ് സത്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവർക്കൊരു മോഡൽ ഞാൻ അയച്ചു കൊടുത്തു. എനിക്ക് ഈ മോഡൽ തന്നെ ചെയ്ത് തരണമെന്ന്. ഇതെല്ലാം പെട്ടെന്നായി, ഇത്രയും പെട്ടെന്ന് അവർ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു തന്നല്ലോ അവര്. അപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനും ഒരു സർപ്രൈസ് ഉണ്ട്. ഉണ്ട് ഞങ്ങൾക്ക് കൊടുക്കുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ്. അതിൽ ഡെയിലി ഞങ്ങൾ വീഡിയോസ് ഇടുന്നുണ്ട്. ഇതുപോലത്തെ യുണീക് ആയിട്ടുള്ള ഐറ്റംസ് ഞങ്ങൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾ വാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ വാച്ച് ചെയ്യുക. എല്ലാവരും ഒന്ന് വാച്ച് ചെയ്തിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലിങ്ക് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് കയറിയിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ഡയമണ്ട് റിംഗ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത്. അതിൽ ഇത്രമാത്രം ചെയ്താൽ മതി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക, വാട്സ്ആപ്പ് ചെയ്താൽ മതി, വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഇത്രേ ചെയ്യാനുള്ളൂ. നിങ്ങൾക്കൊരു ഇതുമില്ല, നമുക്ക് പങ്കെടുക്കാൻ പറ്റൂ. ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം, ഞങ്ങളെ പങ്കെടുപ്പിക്കോ. ഞാൻ അയച്ചു കൊടുക്കും. അപ്പം നമുക്ക് എന്തായാലും കൊള്ളാം കേട്ടോ. എല്ലാരും കൂടെ 8-ന്റെ പണി ആയി പോയി. സന്തോഷമായില്ലേ? സന്തോഷം. ഞാൻ ലാസ്റ്റ് സർപ്രൈസ് തുടങ്ങിട്ട് വഴക്കിൽ കലാശിക്കുന്ന ചോദിച്ചു. എനിക്കങ്ങ് കാറ് കേറിട്ട് കണ്ടിട്ട് തരാൻ വേണ്ടി ഇരിക്കുന്നു. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. അതെല്ലാം ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും വേണ്ട വേണ്ടെന്ന് പറയുന്നോണ്ടിരിക്കുന്നു. എല്ലാം നല്ലതായിരുന്നു കേട്ടോ, അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. ലൈറ്റ് വെയ്റ്റിന് പറ്റിയ ഒരു ജ്വല്ലറി ആണ് കേട്ടോ മഹാരാജാസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങളുടെ മെയിൻ ഷോറൂമുകളൊക്കെ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂര്, അരൂര്, തുറവൂര്, എറണാകുളം ജില്ലയിലെ പള്ളൂരുത്തി. ഇപ്പൊ ഇവര് വന്നിരിക്കുന്നത് പള്ളൂരുത്തി ഷോറൂമിലാണ്. ഞങ്ങൾക്ക് അതെല്ലാം അതാണല്ലേ. അതുപോലെ തന്നെ തൃശ്ശൂരുണ്ട് ഞങ്ങൾക്ക്. ഇതിൽ ബ്യൂട്ടിക്കായിട്ട് മാത്രമായിട്ടുള്ള തൃശ്ശൂരുണ്ട്, പള്ളിക്കുളം റോഡിലെ ഒരു ഷോറൂം കൂടിയുണ്ട് തൃശ്ശൂരില്. അപ്പൊ വഴക്കുണ്ടാക്കാതെ ചിരിച്ചോണ്ടിറങ്ങാൻ പറ്റുന്ന ഭാഗ്യം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒന്നും പറഞ്ഞാൽ അവർ ഒത്തിരി സ്നേഹമല്ല നമ്മളോട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം എല്ലാവരും വീഡിയോ കണ്ടെന്ന് വെച്ചാൽ എനിക്ക് സന്തോഷം, ഒത്തിരി ചിരിയും കൂടെ വന്നിട്ട് വർത്തമാനം പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതെന്നെ പറഞ്ഞു എനിക്കൊന്നും വരുന്നില്ല. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുക, ഇപ്പം ഉള്ള സ്നേഹവും സപ്പോർട്ടും എപ്പോഴും തരിക. അതുതന്നെ. അപ്പം പോവാം, പോവാം. ടാറ്റ. വിശക്കുന്നു. ബൈ ബൈ ബൈ.